ജീവിതത്തെ വിരസതയാകട്ടാനും പണം സമ്പാദിക്കാനുമായി പലതരം വഴികൾ കണ്ടെത്തിയവരെ കുറിച്ച് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അത്തരത്തിലൊരാളെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അത്താഫി ഹൗസിൽ ഭാസ്കരൻ എന്നയാളാണ് കൈതച്ചക്ക കൃഷിയിൽ വിജയം കൊയ്ത്. ഇപ്പോൾ ഒടുവിൽ ആ കൈതച്ചക്കകൾ വിദേശത്തേക്ക് ഉൾപ്പെടെ ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെ കയറ്റി അയക്കാൻ ഒരുങ്ങുന്നത്. ഭാസ്കരേട്ടൻ്റെ കൃഷി രീതിയെക്കുറിച്ചും ഈ ഒരു സംരംഭത്തിലേക്ക് വന്നതിനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഭാസ്കരേട്ടനിൽ നിന്ന് തന്നെ അറിയാം. ഇതാണ് പുന്നേരി താഴ അത്താഫി ഹൗസിൽ ഭാസ്കരേട്ടൻ. എനിക്ക് ചുറ്റും കാണുന്ന ഈ കൈതച്ചക്ക കൃഷിയുടെ ഉടമസ്ഥനാണ് ഭാസ്കരേട്ടൻ. നമ്മുടെ നാട്ടിൽ സുപരിചിതമല്ലാത്ത അല്ലെങ്കിൽ അധികം കണ്ടിട്ടില്ലാത്ത ഒരു കൃഷിയിലേക്കാണ് ഭാസ്കരേട്ടൻ എത്തിയിരിക്കുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തിയത്? ഈ ലോക്ക്ഡൗൺ സമയത്ത് ഫ്രീ ആയിട്ട് വേറെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അങ്ങനെ യൂട്യൂബ് ഒക്കെ നോക്കി അതിലൊക്കെ ഈ കൈതച്ചക്ക ഇത് ഒക്കെ കണ്ടപ്പോൾ ഒന്ന് അങ്ങനെ ഒന്ന് തുടങ്ങിയാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പലയിടത്തും എവിടെ ഇതിൻ്റെ തൈ കിട്ടുന്നുള്ളത് അന്വേഷിച്ച് അങ്ങനെ കിട്ടി ഒരു 10,000 തൈ അവിടെ നിന്ന് കൂടെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഇത് ലേ ചെയ്തിരിക്കുന്നത് അവിടെ ആദ്യം ഒരു ഭയങ്കര കാടായിരുന്നു. പിറക്കി വാങ്ങിൻ്റെ കാടും കുറേ പ്രായമുള്ള അനുഭവമില്ലാത്തതായിരുന്നു. അതെല്ലാം വെട്ടി AC വെച്ച് ക്ലിയർ ആക്കിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പലതരം കൃഷികളെ നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഈ കൈതച്ചക്ക കൃഷിയിലേക്ക് നമ്മുടെ നാട്ടിൽ കൂടുതലാരും വന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം തോന്നിയത് എങ്ങനെയായിരുന്നു? ഇവിടെ ഒന്നും ഇല്ലാത്ത ഒന്ന് ചെയ്യണമെന്നായി ഒരു ശ്രദ്ധ പിടിച്ച് ഇതാക്കാൻ പറ്റില്ല. ഇവിടുത്തേക്കൊക്കെ കൈതച്ചക്ക വരുന്നത് മൂവാറ്റുപുഴ മറ്റുള്ള പല സ്ഥലങ്ങളിൽ നിന്നാണ് ട്രക്ക് വഴി സാധനം ഇവിടെ വരുന്നത്. അപ്പോൾ എന്തുകൂടെ നമുക്ക് ഇത് ഇവിടെ പ്രൊട്ടക്ട് ചെയ്തുകൂടെ എന്നുകൂടി ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥയും മറ്റും ഈ കൃഷിക്ക് അനുയോജ്യമാണ്. എനിക്ക് ഇപ്പോൾ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് യാതൊരു ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ചില കൈതച്ചക്കൊക്കെ 2.5 kilo ഒക്കെ വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നോർമലി അങ്ങനെ ഉണ്ടാകാറില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കൃഷിൻ്റെ ആൾക്കാരൊക്കെ. ഈ കട്ടപ്പനയെന്ന് വന്നാണ് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് ഇതിൻ്റെ പണിയൊക്കെ അതിൻ്റെ സമയാനുസൃതം വന്നിട്ട് ചെയ്തു തരുന്നത്. അപ്പോൾ അവർ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയും നല്ല വളവ് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇത് നല്ല ഇതാണ്. ഏകദേശം എത്ര ഏക്കറോളം സ്ഥലത്താണ് കൃഷി? ഇത് ഒരു 2 acres താഴെ ഉണ്ടാവും ടോട്ടലി. ഇപ്പോഴാണ് ഇത് കൃഷിയുള്ളത്. ഇപ്പം നമ്മുടെ കാലാവസ്ഥയിൽ ഇത് അനുയോജ്യമാണോ? തീർച്ചയായിട്ടും എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അനുയോജ്യമായിട്ടാണ് എനിക്ക് ഇതുവരെ ഉള്ളത് വന്നിരിക്കുന്നത്. നല്ല ഇതുണ്ടായിട്ടുണ്ട്, വിളവുണ്ടായിട്ടുണ്ട്. ചക്കക്ക് സാധാരണ കാണുന്നതിലും വണ്ണം കണ്ടിട്ടുണ്ട്. ഇത് നല്ല 2.5 kilo ഒക്കെ ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ല ഇതായിട്ടാണ് വിളവെടുപ്പായിട്ടാണ് തോന്നിയിരിക്കുന്നത്. തൊഴിലാളികളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ്? കട്ടപ്പന ആ ഭാഗത്ത് നിന്ന് 2-3 പേര് വന്നിട്ട് ഇവിടുന്ന് ആ സമയത്ത് ആവശ്യമുള്ള സമയത്ത് വന്നിട്ട് ആ അതിൻ്റെ സംഗതികളൊക്കെ ചെയ്യും. പിന്നെ ബാക്കി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള നാട്ടിൽ കണ്ട അവരൊക്കെ ആയിട്ട് സപ്പോർട്ടിനുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വിൽപ്പന എങ്ങനെയൊക്കെയാണ്? വിൽപ്പന ഞാൻ ആദ്യം ധരിച്ചിരുന്നത് എക്സ്പോർട്ട് ചെയ്യാനായിരുന്നു. പിന്നീട് അത് ഇപ്പോൾ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതിൻ്റെ ഒരു ഇത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ തന്നെ വണ്ടി റെൻറ്റിനെടുത്തിട്ട് 2-3 വണ്ടികൾ ഡെയിലി റെൻറ്റിനെടുത്തിട്ട് ഡ്രൈവറെയും ഒരു ഹെൽപ്പറെ ഇട്ടിട്ട് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു നല്ല ഒരു ഇതായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അത് സ്റ്റോപ്പായത്, ഇവിടുന്ന് പറിച്ച് കഴിഞ്ഞത്. ഇനിയിപ്പോൾ അടുത്തൊരു 20 days ആകുമ്പോഴത്തേക്ക് ഇനി ഉണ്ടാവും അതേപോലെ തന്നെ. അപ്പോൾ എത്ര ഇടവേളയിലാണ് ഈ വിളവെടുപ്പ്? അത് നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 year അതാണ് വിളവെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് 2-3 months ആകുമ്പോഴത്തേക്ക് എടുക്കാനുണ്ടാവും സംഗതികൾ. അപ്പോൾ 1 year കഴിഞ്ഞ് ഫസ്റ്റ് വിളവെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ചിലതൊക്കെ വലുതാകാൻ ബാക്കിയുണ്ടായിരുന്നു, അതിപ്പോൾ 10-20 days ആകുമ്പോഴത്തേക്കും അതും റെഡിയാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിയിലുള്ള ചെറിയ കുട്ടി തൈകളുണ്ടല്ലോ, അതിനെടുത്തിട്ട് നമ്മൾ ഒന്ന് അവിടെ നിലനിർത്തിയിട്ട് ബാക്കി നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് കാലി സ്ഥലം കിട്ടാനുള്ളതെന്ന്. ഇലക്ട്രിസിറ്റി വേണം, വെള്ളം വേണം, അത് തന്നെ കാര്യമുണ്ട്. കൃഷി രീതികൾ? രീതികളൊന്നുമില്ല, ഞാൻ കട്ടപ്പന എന്നായിരുന്നു ഇത് കൊണ്ടുവന്നിരുന്നത്. അത് ഇവിടെ ഇത് വെച്ചു. അപ്പോൾ വെള്ളം ഇതെല്ലാമായിട്ട് കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. പിന്നെ ഈ സമയത്ത് മഴയ്ക്ക് വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ബോർവെൽ എടുത്തു കഴിഞ്ഞ് ബോർവെല്ലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഈ ടാങ്കിലേക്ക് ചെയ്ത് സ്പ്രിങ്കിൾ വറി അവിടെ കാണുന്നില്ല, അവിടെയൊക്കെ വളരെ സൂക്ഷിച്ച് നോക്കി അറിയാം. അതുവഴി ഒരു പ്രാവശ്യം നടക്കേണ്ടി വന്നിരുന്നു. ബാക്കി എവറി 15 days മഴ കിട്ടിയത് കൊണ്ട് ആ ചെയ്യേണ്ടി വന്നിട്ടില്ല. വളങ്ങളും കാര്യങ്ങളും? ആ വളങ്ങൾ ഈ ചാണകപ്പൊടി, കോഴിക്കാഷ്ടം അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കള നശിക്കാൻ വേണ്ടിയിട്ട് ഒരു മരുന്നടിക്കും അടിയിൽ മാത്രം ആ സമയത്ത്.
കൈതച്ചക്ക കൃഷി അല്ലാതെ വേറെ എന്തെങ്കിലും കൃഷിയോ? വേറെ കൃഷി എന്ന് വെച്ചാല് ഒരു 10-25 കോഴിയുണ്ട് വീട്ടിൽ. ഇപ്പൊ അടുത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് മുട്ടയിടുന്നതും മുട്ടയിടാത്തതും ഇതിൽ വിരിയിച്ചതും ഒക്കെ ആയിട്ടുള്ളത്, ഇൻക്യുബേറ്ററിൽ വിരിയിച്ചതും ഒക്കെ ഉണ്ട്. 20-35 ഉണ്ട്. അപ്പോൾ വിരിയിച്ചം കൂട്ടിയിട്ട് ഒരു 40-50 ഉണ്ടാവും. പിന്നെ വേറെ വർക്കുണ്ട്, BWD വർക്ക് എടുക്കുന്നുണ്ട്. ആയഞ്ചേരി പഞ്ചായത്ത്, മണിയൂർ പഞ്ചായത്ത്, ഈ കഴിഞ്ഞ വർക്കിലുള്ള കഴിഞ്ഞ സീസണിൽ ഒരു 10-18 വർക്കുകൾ ആയഞ്ചേരി പഞ്ചായത്തിന് എടുത്തിട്ടുണ്ട്, മണിയൂർ പഞ്ചായത്തിന് എടുത്തിട്ടുണ്ട് ഒരു 9-10. അപ്പോൾ അതെല്ലാം ഏകദേശം കംപ്ലീറ്റായി. 1-2 വർക്കുകളാണ് കംപ്ലീറ്റ് ആകാൻ ബാക്കിയുള്ളത്. അതിപ്പോൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മഴയും ലോക്ക്ഡൗണും കാരണം അത് കുറച്ച് ഡിലേ ആയിപ്പോയി. അപ്പോൾ ഇത് ഗൾഫിലേക്ക് കയറ്റി അയക്കാനുള്ള ഒരു ഇതൊക്കെ എങ്ങനെയാണ്? ഗൾഫിൽ എൻ്റെ അടുത്ത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ സൗദി അറേബ്യയിൽ ഞാൻ 10-37 വർഷമായിട്ട് പരിചയമുള്ളതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ എൻ്റെ സ്പോൺസറെ വിളിച്ച് ചോദിച്ച് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ അതനുസരിച്ചിട്ട് ഈ ലോക്ക്ഡൗൺ കാരണം അത് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇത് ചെയ്യേണ്ടി വന്നത്. നാട്ടിൽ വിൽപ്പന നടത്തുമ്പോൾ നല്ല വില ലഭിക്കുന്നുണ്ടോ? ആ പിന്നെ നല്ല വില, നമ്മൾ എന്താ 35 പെർ കിലോന് കിട്ടുന്നുണ്ട്. ഒരു ഡ്രൈവറും ഒരു ലേബറുമാണ് അതിന് വേണ്ടി വരുന്നത്. രാവിലെ അവർ 500 എല്ലാം എടുത്തു പോകും, തിരിച്ച് വരുമ്പോഴത്തേക്ക് 5-6 കുറച്ച് ബാക്കി വരും. അത് തന്നെ നല്ല ഇതായിട്ടാണ് വരുന്നത്. മൊത്തത്തിൽ നാട്ടിൽ കൊടുത്താണ് നല്ലൊരു ബെനിഫിറ്റ് എന്ന് ഞാനിപ്പോൾ വിചാരിക്കുന്നു. ഭാസ്കരേട്ടൻ്റെ കൃഷിയിടത്തിൽ എല്ലാ സഹായവും പിന്തുണയായി കുടുംബവും കൂട്ടുകാരും ഒപ്പമുണ്ട്. ഭാസ്കരേട്ടൻ്റെ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് ഭാസ്കരേട്ടൻ്റെ കുടുംബം. അപ്പോൾ കുടുംബത്തെ ഭാസ്കരേട്ടൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരും. ഇത് ലിസി എൻ്റെ ഭാര്യ. പിന്നെ ഇത് എൻ്റെ അവസാനത്തെ ലാസ്റ്റിലത്തെ മകള് ഭാനു. ഇത് എൻ്റെ മകൻ്റെ ഭാര്യ. ഈ പേരക്കുട്ടിയാണ്, ഇത് മകൻ്റെ പേരക്കുട്ടിയാണ്. അത് അവൻ്റെ പേര് വിയാന്. ഇവരുടെ പേര് വൈഷ്ണവി. ഇതൊക്കെയാണ് ഇതുള്ളത്. പിന്നെ ഒരു മകനുണ്ട്, മകൻ സൗദിയിലുള്ളത്. ഇപ്പം മകളുണ്ട്, മകള് ദുബായിലെ ഹസ്ബൻഡിൻ്റെ കൂടെയാണുള്ളത്. അവൾക്ക് ഒരു കുട്ടിയുണ്ട്, അവളുടെ പേര് ഐറ. അപ്പോൾ ഇവരൊക്കെ കൃഷിയിൽ കൂടെ തന്നെ ഉണ്ടാവും? കൃഷി എപ്പോഴും ഉണ്ടാകാറില്ല, എപ്പോഴും വെയിലൊക്കെ ഉള്ള സമയത്ത് വിളിക്കാറില്ല. ഈവനിങ് ആകുമ്പോഴുള്ള സപ്പോർട്ട് എല്ലാവരും ഉണ്ടാകാറുണ്ട്. ഈ ഒരു കൃഷി എങ്ങനെ? ഇത് നല്ലതാണ്. ഞങ്ങളാദ്യ ഭാസ്കരേട്ടൻ ഇത് മുമ്പോട്ട് പോകുമെന്നുള്ള ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് മുമ്പോട്ട് പോകുമെന്നുള്ളതൊക്കെ. പക്ഷേ എങ്കിൽ ഭാസ്കരേട്ടൻ അതിനൊന്നും വിട്ടില്ല. ഞങ്ങൾ വിജയിക്കും വിജയിക്കും എന്ന് പറഞ്ഞു എന്നെ നിരുത്സാഹപ്പെടുത്തർ വിജയിക്കും. എൻ്റെ മോളുണ്ട്, വലിയ മോളുണ്ട്, ഇവളെ മൂത്ത മോളുണ്ട് എനിക്ക് കുക്കു. അവൾ പറഞ്ഞ് പിന്നെ അമ്മ അച്ഛന് ഇത് പറ്റുമോ, ഇത് ഇനിയിപ്പോൾ ഈ സമയത്ത് ലോക്ക്ഡൗൺ സമയമൊക്കെ അല്ലേ, അപ്പോൾ അവിടെ ഓഡിറ്റോറിയം അതൊന്നും നടക്കാത്തൊരു സമയമല്ല, എങ്ങനെയാണ് ഇത് നടത്തിക്കൊണ്ടുപോകാന്നൊക്കെ മോള് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഭാസ്കരേട്ടൻ പറഞ്ഞ് ഇത് നമുക്ക് അടുത്ത വർഷമാകുമ്പോൾ ഒരു 8 ഇനി വിളവെടുപ്പാകും എന്നുള്ള ആ ഒരൊറ്റ ധൈര്യം, ഇവർക്ക് നല്ല ധൈര്യത്തിലേക്ക് കൂടെ അങ്ങ് പോയി. എല്ലാ ദിവസവും വിളിച്ച് അന്വേഷിക്കും എവിടെയായി എന്തായി എങ്ങനെയാണെന്നുള്ള. അവൻ മകളെ ഭർത്താവുണ്ട് മിഥുൻ, അവൻ്റെ പിന്നെ അവന് എപ്പോഴും ഇങ്ങനെ വിളിച്ച് ചോദിക്കൂ, അമ്മ എങ്ങനെയുണ്ട് ഇത് കൃഷിയൊക്കെ എങ്ങനെയുണ്ട്. അവിടുന്ന് കോട്ടയത്ത് നിന്ന് അവളെ ഹസ്ബൻഡിൻ്റെ മകളെ ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പിന്നെ അച്ഛൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യാന്ന്. ഐഡിയ തന്നത് അവിടെയുള്ള ഒരാളെ പരിചയപ്പെടുത്തി തന്നു. ഇവരുടെ അച്ഛൻ മിഥുൻ്റെ അച്ഛൻ എന്നുവെച്ചാൽ മകളെ ഭർത്താവിൻ്റെ അച്ഛൻ, അവർ കോട്ടയത്താണ്. അവർ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരിങ്ങനെ അന്വേഷിച്ചിട്ട് അവർ ഈ ഇതിൻ്റെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ പരിചയപ്പെടുത്തിയതൊക്കെ അവരാണ്. മോഹൻ ചേട്ടൻ എന്ന് പറയും. അച്ഛനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ വൈകുന്നേരമൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് നോക്കും, ചായ കൊടുക്കാനൊക്കെ വന്ന് നോക്കും. എണ്ണ ചേച്ചിയും ഉണ്ടാവും, വൈഷ്ണവി ചേച്ചിയും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഭാസ്കരേട്ടൻ്റെ കൂടെ കൃഷിയിടത്തിൽ കുടുംബത്തോടൊപ്പം തന്നെ സജീവ സാന്നിധ്യമായിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. ഇവരെ ആരൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് ഭാസ്കരേട്ടനോട് ചോദിക്കാം. ഇയാളെ രാജൻ, എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ എല്ലാ ബിസിനസ്സിലും പുള്ളിയുടെ അഡ്വൈസിൻ്റെ ഒരു നല്ലൊരു 100% പുള്ളിയുടെ അഡ്വൈസ് ഉണ്ടായിരുന്നു എല്ലാ ബിസിനസ്സിലും. ഒരു നല്ലൊരു ഈ കാര്യം തന്നെ, ഈ ഏതച്ചക്കയുടെ കാര്യം തന്നെ അറിഞ്ഞപ്പോൾ നമുക്ക് ഇതിനെ ഏത് ലെവലിൽ കൊണ്ടുപോകണം അങ്ങനെയൊക്കെ പുള്ളിയുടെ അഡ്വൈസൊക്കെ ആയിരുന്നു വളരെ ഇതായിട്ട്. പക്ഷേ ലോക്ക്ഡൗൺ കാരണം ആ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് ചെയ്യേണ്ടി വന്നത്. നെക്സ്റ്റ് വന്നിട്ട് പങ്കയാശൻ. ഇയാൾ എൻ്റെ അടുത്ത് ഉറങ്ങുന്ന സമയത്ത് മാത്രമാണ് പുള്ളി വീട്ടിലുണ്ടാവും, ബാക്കി എല്ലാ സമയത്തും എൻ്റെ കൂടെ തന്നെയാണ്. ഈവൻ ഞാൻ പറഞ്ഞില്ലേ BWD വർക്കിനും മറ്റേ ഈ കൈതച്ചക്കയുടെ മറ്റുള്ള എല്ലാ കാര്യത്തിനും എൻ്റെ പേഴ്സണൽ കാര്യത്തിനും എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരാളാണ്.
ആ പോലീസ് എസ് ഐ ആയിട്ട് റിട്ടയർഡ് ആയതാണ്. അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും പുള്ളിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ആ ഇത് സുജിത്ത് 10 വർഷത്തോളം സൗദി അറേബ്യയിലുണ്ടായിരുന്നു. പിന്നെ അത് ഫിനിഷ് ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കൂടെ എല്ലാ വർക്കിനും ഡ്രൈവറായിട്ടും എവിടെ ഞാൻ എവിടെ പോകും എൻ്റെ കൂടെ ഡ്രൈവറായിട്ട് പുള്ളിയാണ് ഉണ്ടാവുക. അങ്ങനെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ എല്ലാ മാവ് വെട്ടാനും മറ്റുള്ള എല്ലാ കാര്യത്തിനും തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നത് പുള്ളിയാണ്. ഇപ്പോൾ ഈ സെയിൽ വരെ പുള്ളിയുടെ ഇതിലാണ്. പുള്ളി പോയി കഴിഞ്ഞാൽ ഒരു ചക്ക പോലും ബാക്കി തിരിച്ച് കൊണ്ടുവരാറില്ല. അത്രത്തോളം എനർജറ്റിക്കുകയാണ് പുള്ളി. പിന്നെ പുള്ളിയുടെ ഇയാൾ ഇതേപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇവിടെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളിലും എപ്പോൾ വിളിച്ചാലും എനിക്ക് കിട്ടുന്ന ഒരാളാണ്. ആ വിജിലാണ് പുള്ളിയുടെ പേര്. വേറെ ഒരു പേരാണ് വിളിക്കുന്നത്. ആ വിജിലാണ്. ഇപ്പോൾ എല്ലാ കാര്യത്തിനും പുള്ളി ഉണ്ടാകാറുണ്ട്. എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും പുള്ളി റെഡിയാണ് എല്ലാ കാര്യത്തിനും. ഇവിടെയുള്ള ഇവിടെ കുറേ സമയം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ എപ്പോഴും ഈ തോട്ടത്തിൽ തന്നെ ഉണ്ടാകുന്ന കൊടക്കാട്ട് മീത്തൽ ബാബു, പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല, വേറെ അത്യാവശ്യ കാര്യത്തിന് വെളിയിലേക്ക് പോയിരിക്കാൻ. പുള്ളി ഇതേപോലെ തന്നെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു കൊടക്കാട്ട് മീത്തൽ ബാബു. പുള്ളി ഇതിൻ്റെ താഴെ തന്നെയാണ് താമസിക്കുന്നത്. ഈ സ്ഥലം ആദ്യം വേറെ കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ തരിശായിട്ട് കിടന്നിരുന്നാണോ? കുറേ കാലമായിട്ട് പ്രായമുള്ള പറങ്കി മാവില്ല, വൃത്തിക്ക മാവെന്ന് പറയുന്നത് അതായിരുന്നു. അനുഭവം ഒന്നും ഉണ്ടാകാറില്ല, വെറുതെ ഇങ്ങനെ ഇതായിട്ടാണ്. അങ്ങനെ അത് കണ്ടതുകൊണ്ടാണ് ഞാനത് വെട്ടി എന്തെങ്കിലും കൃഷി ചെയ്യാമെന്നുള്ളതിൻ്റെ അകത്ത് പോയത്. പറങ്കി മാവായിരുന്നു ഉണ്ടായിരുന്നത് കാട്. അപ്പോൾ ഈ കൈതച്ചക്ക കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരുക്കാനുണ്ടായിരുന്നു ഇവിടെ നിലം? അതാണ് ജെ സി വെച്ച് ലെവൽ ചെയ്യേണ്ടി വന്നു. എല്ലാം ഇങ്ങനെ ഇതായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ എല്ലാം വെച്ച് ക്ലിയർ ചെയ്ത് ലെവൽ ചെയ്ത് എന്നിട്ട് കൈതച്ചക്ക വെക്കാനുള്ള ഭാഗം ഇങ്ങനെ ഓരോ തടം ഉണ്ടാക്കി കൊണ്ടുവന്നു ജെ സി വെച്ചിട്ട്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ അധികം കാണാത്തൊരു കൃഷിയിലേക്കാണ് ഭാസ്കരേട്ടൻ ഇറങ്ങിയത്. അപ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ എങ്ങനെയായിരുന്നു ഒരു പിന്തുണ? ഭാസ്കരൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അത്താഫി ഓഡിറ്റോറിയം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വള്ളിക്കാടിൻ്റെയും വെള്ളിവളങ്ങരയുടെ മധ്യത്തിലായി വള്ളിക്കാട് പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ ലോക്ക്ഡൗൺ വന്നതിനോടുകൂടി നമുക്കറിയാലോ എല്ലാ ഫംഗ്ഷനും നിർത്തിവെക്കപ്പെടേണ്ട ഒരു സാഹചര്യം വന്നു. അതോടുകൂടി ലോക്ക്ഡൗൺ വന്നതിനോടുകൂടി ഭാസ്കരൻ്റെ ത്വര അല്ലെങ്കിൽ ആഗ്രഹം ഏതെങ്കിലും രീതിയിൽ ഈ ഒരു അവസരത്തിൽ സർവൈവ് ചെയ്യണം, അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നേരത്തെ ഭാസ്കരന് PWD വർക്കുമായി ബന്ധപ്പെടുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അത് 10 കൊല്ലം മുമ്പേ സൗദിയിലേക്ക് പോകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു പിന്നെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അത് റിന്യൂവൽ ഒക്കെ ചെയ്ത് ആ മേഖലയിലേക്ക് വന്നു. ഇപ്പോൾ ആയഞ്ചേരി മണിയൂർ ആ ഭാഗത്തുള്ള പല വർക്കുകളും നമ്മുടെ ബ്ലോക്ക് തലത്തിലായാലും ഗ്രാമപഞ്ചായത്ത് തലത്തിലായിട്ടുള്ള ത്രിതല പഞ്ചായത്തുകളിലെ വർക്കുകൾ ഭാസ്കരൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായി തന്നെ പ്രവൃത്തി ചെയ്തു വരുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. ഭാസ്കരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എപ്പോൾ ഒരു സ്ഥിരോത്സാഹിയാണ്, ഒരു എൻ്റർപ്രണർഷിപ്പുള്ള ഒരാളാണ്. മറ്റൊരു കാര്യം, ഇത്രയും വലിയൊരു സ്ഥലം ഭാസ്കരൻ്റെ കുടുംബ സ്വത്തായിരുന്നു. ഒരുപാട് ഏക്കർ കുന്നമ്മൽ എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയ ഭാസ്കരൻ്റെ പൈതൃകത്തിൽ അല്ലെ ആ രീതിയിൽ കുടുംബ സ്വത്തായിട്ട് വന്നതാണ്. അതിലൊരു രണ്ടേക്കറുള്ള സ്ഥലത്താണ് ഭാസ്കരൻ ഇത് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത, ഇവിടെ വല്ലത്ത് 1,000,000 വീട് കോളനി എന്ന് പറയുന്നത് നമ്മളെ ഗവൺമെൻറ് അധീനതയിൽ വന്നൊരു കോളനി ഉണ്ടായിരുന്നു ആ ഇന്ദിരാഗാന്ധിയുടെ ഭരണ സമയത്ത്. ആ കോളനിക്ക് വേണ്ടിയുള്ള സ്ഥലം ഡൊണേറ്റ് ചെയ്തത് സത്യത്തിൽ ഒരു നാമമാത്ര സംഖ്യക്ക് ഡൊണേറ്റ് ചെയ്തതെന്ന് തന്നെ വേണേ പറയാം. അത് ഇവരെ ഫാമിലി ആയിരുന്നു. ഇവരെ ഫാദർ ഗ്രാൻഡ് ഫാദർ നമ്മളെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സ്ഥാപക മെമ്പറും ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ സ്ഥാപക പ്രസിഡൻ്റ് കൂടിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പ്രസിഡൻ്റ് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അതിൻ്റെ ശരിയായ എൻ്റെ ഒരു അറിവ് അത് അങ്ങനെയാണ്. അത് ഭാസ്കരനോട് തന്നെ ചോദിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ നേരത്തെ സൗദിയിൽ പോകുന്നതിനൊക്കെ മുമ്പ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഒരു ഭാഗമായിരുന്നു ഭാസ്കരൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അറിവും ജ്ഞാനവും ആ സ്ഥിരോത്സാഹവുമാണ് സത്യത്തിൽ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഇങ്ങനെ ഒരു സംവിധാനത്തിന് കളമൊരുക്കിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരാണ്, എല്ലാ മേഖലയിലും കൂടെ സഞ്ചരിക്കുന്നവരാണ്. ഭാസ്കരനെ മാറ്റി നിർത്തി അങ്ങനെയുള്ളവരിതല്ല. ഈ ഒരു സായുജ്യത്തിൽ ഈ ഒരു പ്രവർത്തനത്തിൽ പോലും അവരുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഭാസ്കരൻ്റെ ഈ ഒരു അറിവും ജ്ഞാനവും ഈ പ്രദേശത്തിന് വലിയൊരു വളർച്ച ഉണ്ടാക്കുന്നതിൽ സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭാസ്കരൻ്റെ കൂടിയാണ് എല്ലാ സമയത്തും ഞാൻ ഉണ്ടാകുന്നത്. ഭാസ്കരൻ എന്ന് വെച്ചാൽ എന്ത് പ്രവൃത്തി വരുത്തിയാലും അത് പൊന്നാക്കാൻ അത് ഒരു വളരെ സാമർത്ഥ്യമുള്ള ഒരാളാണ്. എന്ത് കാര്യത്തിനും ഭാസ്കരൻ ഏർപ്പെട്ടാൽ നമുക്ക് ധൈര്യം ഉണ്ടാവില്ല, പക്ഷേ ഭാസ്കരൻ്റെ ധൈര്യമാണ് നമുക്ക്. അപ്പോൾ നമ്മളെ സപ്പോർട്ടും കൂടി. അപ്പോൾ നല്ല നിലയിൽ ഏത് കാര്യം, ഇപ്പം തന്നെ PWD വർക്ക്, 2 പഞ്ചായത്തിൽ PWD വർക്ക് എടുത്തപ്പോൾ അവിടുത്തെ പഞ്ചായത്തുകാർ ഓരോ മെമ്പർമാറും എല്ലാവരും ഭാസ്കരനെ ദിവസം വന്ന് വിളിക്കുകയാണ്. അത്ര നല്ല വർക്കാണ്. സൊസൈറ്റിയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് നടത്തുന്നത്. പക്ഷെ അതിനേക്കാളും വലിയ രീതിയിലാണ് ഭാസ്കരൻ്റെ എല്ലാ വർക്കും അന്വേഷണം മനസ്സിലാവും. അത്ര നല്ല കണ്ടീഷനായിട്ടാണ് PWD രംഗത്തും ഭാസ്കരം വയ്ക്കുന്നത്. ഈ കൃഷിരംഗത്ത് പുതുതായിട്ട് വന്നതാണ്. അതും നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം. ഇനി ഇത് കൂടാതെ മറ്റു കൃഷിയിലേക്കും ഏർപ്പെടുന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇപ്പം ഭാസ്കരനുള്ളത്. അതായത് ഇതിൻ്റെ കാണി
ഇത് ഒരു 10,000-9,500 കാനി ഉണ്ടാവും. ഈ കാനി ഇനി വേറെ സ്ഥലങ്ങളിൽ ആ സ്ഥലം കണ്ടു നോക്കി നടക്കുകയാണിപ്പോൾ. അത് കഴിഞ്ഞാൽ അവിടെയും കൃഷി അങ്ങനെ എല്ലാ രംഗത്തും നല്ല നിലയിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമമാണ് ഉണ്ടാകുന്നത്. അതിനെല്ലാം ഞങ്ങളെല്ലാവരും ഒരു ഫുൾ സപ്പോർട്ടും ഭാസ്കറിനും ഉണ്ട്. പ്രതിസന്ധികളിൽ തളരാതെ ദൃഢനിശ്ചയവും ആത്മവിശ്വാസവും കൊണ്ട് വിജയം നേടിയ കഥയാണ് ഭാസ്കരേട്ടൻ്റെത്. മാതൃകയാക്കാം നമുക്ക് ഇതുപോലുള്ള സംരംഭങ്ങളെ. അതിനൊപ്പം ഭാസ്കരേട്ടൻ്റെ ഈ ഒരു ഉദ്യമം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. എല്ലാവിധ ആശംസകളും നേരാം.